എവിടെയാണ് ജാതി? എന്തിനാണ് അതിരുവിലക്കുകൾ? ജാതിയുടെയും മതത്തിൻ്റെയും ആ പരിമിതികൾ മായ്ച്ചു കളയാനുള്ളതാണ് കലയെന്നാണ് വിശ്വസിക്കപ്പെടുന്ന പ്രമാണം. ആ സന്ദേശം നൽകിക്കൊണ്ട് കൂത്തമ്പലങ്ങളിൽ നിന്ന് ജാതിവിലക്ക് നീങ്ങുകയാണ്. അമ്മനൂർ ചാക്യാർ കുടുംബത്തിന് മാത്രം കൂത്ത് അവതരിപ്പിക്കാൻ അവകാശമുണ്ടായിരുന്ന കൂടൽമാണിക്യം കൂത്തമ്പലത്തിൽ എല്ലാ ജാതിയർക്കും ഇനി മുതൽ അതിന് അവസരമൊരുക്കും. കൂടിച്ചേർന്നുള്ള അഭിനയമാണ് കൂടിയാട്ടം എന്നാണ് ഭരതന്റെ നാട്യശാസ്ത്രത്തിൽ വിവരിക്കുന്ന നാല് അഭിനയ രീതികളായ ആംഗികം, വാചികം, സാത്വികം, ആഹാരം എന്നിവ ഒത്തുചേരുന്ന കല. പുരാതന സംസ്കൃത നാടകങ്ങളുടെ കേരളീയ രീതിയിലെ രംഗാവതരണം. 2000 വർഷത്തോളം പഴക്കമുള്ള വിശ്വ പൈതൃക കലയായ കൂടിയാട്ടവും സറ്റേറുകളുടെ തലതൊട്ടപ്പനായ കൂത്തും ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് പരിചിതമല്ലാതായി മാറുന്നത് എന്തുകൊണ്ടാണ്? ക്ഷേത്രകലകളായ രണ്ടു മരങ്ങേറുന്നത് കൂത്തമ്പലങ്ങളിലാണ്. തൃശൂർ ജില്ലയിലെ വിഖ്യാതമായ കൂടൽമാണിക്യം, വടക്കുനാഥ ക്ഷേത്രങ്ങളിലേതടക്കം കൂത്തമ്പലങ്ങളിൽ ഈ കലാരൂപങ്ങൾ കെട്ടിയാടാൻ നിലവിൽ അവകാശമുള്ളത് അമ്മന്നൂർ ചാക്യാർ കുടുംബത്തിനും വില്ലുവട്ടത്ത് നങ്ങ്യാർ കുടുംബത്തിനും മാത്രം. അന്യം നിന്നുപോകുന്ന കലയ്ക്കായി ജാതിയുടെ അതിരുകൾ മായ്ക്കണമെന്ന ആവശ്യം കലാകാരന്മാർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു വരികയായിരുന്നു. പ്രാചീന കാലത്ത് കൂത്തും കൂടിയാട്ടവും കൂത്തമ്പലങ്ങളിലും വല്യമ്പലങ്ങളിലും മാത്രമായിട്ടാണ് അവതരിപ്പിച്ച് പോന്നിരുന്നത്. ഇന്ന് കാലഘട്ടം മാറി ജാതീതരമായിട്ടുള്ള ഒരു വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒഴിഞ്ഞുകിടക്കുന്ന സമയങ്ങളിൽ ജാതി സമുദായത്തിന് പുറത്തുള്ള കലാകാരന്മാരും കലാകാരികളും ഇഷ്ടംപോലെയുണ്ട്. അവർക്ക് ആ ഒരു സ്പേസ് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അമ്മന്നൂർ കുടുംബത്തിന്റെ എല്ലാ അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവരുടെ പരിപാടികൾ നടക്കാത്ത അവസരങ്ങളിൽ ഇരുകലകളും ചിട്ടയോടെ അഭ്യസിച്ചിട്ടുള്ള മറ്റ് ജാതിയർക്കും കൂത്തമ്പലത്തിൽ ആട്ടവിളക്കിന് മുന്നിൽ ആടാൻ അവസരം നൽകണമെന്നാണ് കലാകാരന്മാരുടെ ആവശ്യം. ഉറക്കെയല്ലെങ്കിലും ചാക്യാർ കുടുംബത്തിനകത്തുനിന്ന് ഉയരുന്ന പ്രതിഷേധ സ്വരങ്ങളെ മറികടന്ന് ഈ ജാതിവിലക്ക് നീക്കാൻ ദേവസ്വം ഭരണസമിതി യോഗത്തിൽ തന്നെ തീരുമാനമായതോടെ അനുമതിക്കായി ദേവസ്വം മന്ത്രിയെയും ദേവസ്വം കമ്മീഷണറെയും സമീപിക്കാനുള്ള നീക്കത്തിലുമാണ് കലാകാരന്മാർ. ഇത്തരം 2000 വർഷം പഴക്കമുള്ള ഈ കലയെ അതേപോലെ സംരക്ഷിച്ചു കൊണ്ടുവന്നവരാണ് ഇവരെല്ലാം. അപ്പോൾ ഈ അമ്മന്നൂർ കുടുംബത്തിന് ഈ അമ്മ അദ്ദേഹമൊക്കെ എത്രയോ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇതിനു വേണ്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ തന്നെ ഈ ഈ കലയോട് ചെയ്ത ഇതിനെ ഞങ്ങൾ സ്മരിക്കണം, ബഹുമാനപൂർവ്വം സ്മരിക്കുന്നു. പക്ഷേ ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് വരണം, ഇത് പുറത്തു വരണം. ഇപ്പോൾ കഥകളിയൊക്കെ പുറത്തു വന്ന് എത്രയോ അതോടുകൂടി ആ കല ഉയരുകയാണ് അല്ലേ. അതേപോലെ ഇത് പുറത്തു വരണം ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഇതിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമെന്നുള്ള രീതിയിൽ മറ്റെല്ലാ ദേവസ്വങ്ങളും നടപ്പാക്കിയ സ്ഥിതിക്ക് എല്ലാവരും ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്ന കുടുംബമാണിക്കെതിരെ കൂടിയാട്ടക്കല എല്ലാവർക്കുമായി തുറന്നു കൊടുക്കണമെന്നുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹം ഞങ്ങൾ പറയുന്നു. ഈ കലാരൂപങ്ങൾ നിലനിൽക്കണമെങ്കിൽ കൂത്തമ്പലങ്ങൾ കൂടുതൽ ജനകീയമാകണമെന്ന് പതിറ്റാണ്ടുകളായി കെട്ടിയാടുന്ന കലാകാരന്മാർ പറയുന്നത് വെറുതെയല്ല. അഭ്യസിക്കാനും അഭ്യസിപ്പിക്കാനും എത്തുന്ന ചാക്യാർ ജാതിയരുടെ എണ്ണം വർഷാവർഷം കുറയുമ്പോൾ അന്യം നിന്നു പോകുന്നത് കല കൂടിയാണെന്നത് അവകാശവാദങ്ങൾക്കിടയിൽ മറന്നുപോകുകയാണ്.
അമ്മന്നൂർ ചാക്യാർ മഠത്തിൽ ആദ്യമായി പഠിക്കാനെത്തിയ വിജാതിയൻ വേണുജി ഓർക്കുന്നത് തന്റെ കലാജീവിതത്തിൽ ആ ജാതിവിലക്ക് തുടർന്ന നീണ്ട നാലിലേറെ പതിറ്റാണ്ടുകളെ കുറിച്ച്. വിദേശ രാജ്യങ്ങളിലടക്കം അരങ്ങേറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെങ്കിലും കൂടൽമാണിക്യം കൂത്തമ്പലത്തിന്റെ വാതിൽ ഒരു കാലത്തും തുറന്നു കിട്ടിയില്ല. നടന കൈരളിയുടെ സ്ഥാപകൻ കൂടിയായ വേണുജി പറയുന്നത് വരുന്ന തലമുറയ്ക്ക് കൂടി വേണ്ടിയാണ്. സ്വജാതിയർക്ക് കൂത്തിലും കൂടിയാട്ടത്തിലും താല്പര്യം കുറഞ്ഞു വരുന്ന കാലമാണ്. മറ്റ് ജാതിയർക്ക് കൂത്തമ്പലം തുറന്നു നൽകേണ്ടത് ഇനിയും വൈകിയാൽ കലയിലേക്ക് വരാൻ ആഗ്രഹമുള്ള പുതിയ തലമുറ കൂടി മടിച്ചു നിൽക്കുമെന്ന് തർക്കമില്ലാതെ വേണുജി പറയുന്നു. കൂടിയാട്ടത്തിന്റെ ഏറ്റവും വലിയ വേദി കൂത്തമ്പലത്തിൽ ചെയ്തില്ലെങ്കിൽ കൂടിയാട്ടം പിടിച്ചിട്ട് കാര്യമില്ല ശരിക്കും. അപ്പൊ അത് ലഭ്യമാവുക എന്നുള്ളത് ചരിത്രപരമായ ആവശ്യമാണ്. ഈ കലയുടെ നിലനിൽപ്പിനെ കല നശിക്കും. പഠിക്കുന്നവർ തന്നെ ഇട്ടിട്ട് പോകും. കാരണം ജാതി വ്യവസ്ഥയിൽ രണ്ട് വിഭാഗമായിട്ട് തിരിയുമ്പോൾ നമ്മൾക്ക് താല്പര്യം നശിക്കും. പരസ്യമായി പ്രതികരിക്കാനില്ല എന്നാണ് ചാക്യാർ കുടുംബാംഗങ്ങളുടെ നിലപാട്. പക്ഷേ പ്രതിഷേധ സ്വരങ്ങൾ ഉയരാതിരിക്കുന്നില്ല. ഒരവകാശവും ഇല്ലാതാക്കിയോ പിടിച്ചു വാങ്ങിയോ അല്ല ഈ ആവശ്യമെന്ന് കലാകാരന്മാർ ആവർത്തിച്ചു പറയുന്നു. ഇത് കലയെ നിലനിർത്തുന്നതിന് മാത്രമാണ്. സമുദായത്തിന് പുറത്തു നിന്നുള്ള കലാകാരന്മാരുടെയും കലാകാരികളുടെയും ഒരാഗ്രഹമാണ് കൂത്തമ്പലത്തിലെ കൂടിയാട്ടം, കൂത്തും കൂടിയാട്ടവും അവതരിപ്പിക്കാൻ അവസരം കിട്ടുക എന്നുള്ളത്. പക്ഷെ ആരും തന്നെ നിലവിലുള്ള അടിയന്തരങ്ങൾക്കൊരു ഭംഗം വരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. നാടകശാലകളുടെ പ്രാചീന രൂപം തന്നെയാണ് കൂത്തമ്പലങ്ങൾ. പക്ഷേ കൂത്തമ്പലങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തച്ചുശാസ്ത്രം അനുസരിച്ചുകൂടിയാണ്. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ നിർമ്മിക്കുന്ന കൂത്തമ്പലങ്ങൾ ഒന്നിലേറെയുണ്ട് കേരളത്തിൽ. തിരുമാന്താംകുന്നും തിരുവാർപ്പും തിരുവാലത്തൂരും ഗുരുവായൂരും മുതൽ ആർപ്പൂക്കര, കിടങ്ങൂർ, പെരുവനം, തിരുവേഗപ്പുറം, മൂഴിക്കുളം, തിരുനക്കര, ഹരിപ്പാട്, ചെങ്ങന്നൂർ, ഇരിങ്ങാലക്കുട, തൃശൂർ വടക്കുനാഥ ക്ഷേത്രം വരെ കൂത്തമ്പലങ്ങളുള്ള ക്ഷേത്രങ്ങളിൽ ഈ വിലക്ക് പക്ഷേ എല്ലായിടത്തുമില്ല. അതുകൊണ്ടുകൂടിയാണ് കാലത്തിനൊത്ത് മാറാതെ നിൽക്കുന്നവർ കലയ്ക്ക് വേണ്ടിയെങ്കിലും ഇനി മാറി ചിന്തിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്.